ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേ കാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചിലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നിരുന്നഹോ ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ നദ്യവാശോവ പരശോധവാതവ മൃത്യു ഭവിക്കുമതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജസോദരൻ തന്നോടുമുർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനി സക്തനായി പാനവും ചെയ്തു മതി മറന്നന്വഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നു നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാനന്ദനൻ തന്നുടെ വാക്കുകേട്ട അഞ്ജസാഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരമെന്നുടയാജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്കുമയച്ചിടണം സപ്തദീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ പതിനായിരം കവിവീരരെ പാരാദയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വധ്യനവനതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ അഞ്ജനാ പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൊക്കിരുന്നിടിനാൻ ഭർത്തൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്തുദിക്കിന്നുമയച്ചാൻ അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുത പോയിതു ദാനമാനാതിതൃപ്താത്മനാ മായാമനുഷ്യകാര്യാർത്ഥമതിദ്രുതം രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ പാപമയ്യോ മമ കാണുക കുമാരനീ ജാനകീ ദേവി മരിച്ചിതോ പുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ കശ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയുമിഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീദേവിയെ കട്ടകള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നുവല്ലഭേ ചന്ദ്രാനനെ
നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടി തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവുമിന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുൻപുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനുമതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രുദ്ധനായോരു സൗമിത്രി ചൊല്ലിടിനാൻ വധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊൾവനദ്യ തവാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായോരു സുമിത്രാതനയനും ആദായ ചാപ തുണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകന്നേവരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ ഇത്തമവനോടു ചെന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാജ്ഞയ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചുപോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനനാകുലനജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മനുഷ്യവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാ ജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥാ രാമനായി മാനുഷവ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനി സൽക്കഥാമി പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാനന്ദപൂരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ ക്രിയാകാലദേശോചിതം നിജചിത്തെ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവദ്വ്യാപ്തനനന്ദനനാമയൻ ദിവ്യമുനീശ്വരൻ മാർസനകാദികൾ
സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദനിഷേവിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രൂക്കിലുകില ശബ്ദം പരവശാൽ വപ്രോപരിപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്യുതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനി ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടുമവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ അംഗതനോടുകൂടന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരുക ശാന്തനായോരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവമയച്ചത് താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാധിപാനനെ പോകണമാശുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തപുരത്തിലമ്മാരെഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടുവണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞിലയോ ഭക്തനായ എത്രയുമുത്തമനായി തവ ഭൃത്യനായോരു കപീന്ദ്രനോടിങ്ങനെ
കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാപല്യമേറും ഇജ്ജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശുഭവൽകൃപയ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായി ഗവേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു. പത്തു ദിക്കീന്നും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്വിതനാകിയ കൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു. കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ. മിത്രാത്മജനോടു ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ. വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഇത്തമരുൾ ചെയ്വതിനെന്തു കാരണം. ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ. വിസ്മൃതനായിരുന്നീടുകയല്ലേതും വിസ്മയമാം മാറുകണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ. ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയുമാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദേന പൂജ ചെയ്തഗ്രഭാഗെ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. ആർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോടു ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനെ വസിക്കുന്നതുമെടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി പേരീ മൃദംഗ ശംഖാദിനാഥത്തോടും. അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരലമഞ്ജസാവാനരസേനയോടും തഥാ ചാമരശ്വേതാദഭത്രവ്യജനവാൻ. സാമരസൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനാമോദമോടു നടന്നു കപിവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം. ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം. ശ
ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം ഉദാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടുഗാഠം പുണർനീടിനാൻ സൗഖ്യമല്ലീ ഭവാനെന്നുര ചെയ്തുടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരിദ്വീപശൈലനിവാസികൾ പർവ്വതതുല്യ ശരീരികളെ വരുമുർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശസംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കുമിവരിനി കേജിൽ ഗജബലന്മാരതിലുണ്ടുതാൻ കേജിൽ ദശഗജശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരഥാപരേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജ തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കവിബലം മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശാ രഘുകുലപുങ്കവ വൃക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കരസംഭവപുത്രനിവനല്ലോ കോടിഫല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശസംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധി പൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിദാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ചൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനദൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടു അന്തർഗതമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യഗൗരവം നിങ്കലെ നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷു നീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖെ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലുദിക്കിങ്കലും നൂറായിരം കവിവീരന്മാർ പോകണമോരോ ദിശിപടനായകന്മാരോടും പിന്നെ
വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാൽപജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു മുപ്പതു നാളിനകത്തു വന്നിടണം. ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാങ്കശേഖരൻ തന്നാണ് നിർണയം. നാലു കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്ന യച്ചിടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവന് വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്ന യച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കരബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗനഗര ഗ്രാമപ്രദേശങ്ങൾ കാനനരാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞു തിരഞ്ഞതിസത്വരം നീളെ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവിപുക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായോരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ.